ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പഴയ കാറുകളിൽ ഓൾട്ടർനേറ്റർ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഹാർഡാകുമോ എന്നതാണ്. അപ്പോൾ നമ്മൾ പലരും വിചാരിക്കും ഈ ഓൾട്ടർനേറ്റർ ബെൽറ്റും അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററും ബ്രേക്കും തമ്മിൽ എന്താണ് ബന്ധം, അല്ലെങ്കിൽ പുതിയ കാറുകളിൽ അങ്ങനത്തെ പ്രശ്നമില്ലേ, പഴയ കാറുകളിൽ മാത്രമായിട്ടാണ് ഈ പ്രശ്നമുള്ളത് എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്ററും ബ്രേക്കും തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്ന് നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവർ അസിസ്റ്റഡ് ബ്രേക്ക് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ടെക്നിക്കൽ പരമായിട്ട് കാണിക്കുന്നത്. ഈ കാണുന്നത് ഒരു കാർ ഓൾട്ടർനേറ്ററാണ്. ഈ കറങ്ങുന്നതാണ് അതിൻ്റെ പുള്ളി. ഇതുവഴിയാണ് ഈ ഓൾട്ടർനേറ്റർ കറങ്ങുന്നത്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിലേക്ക് ഡ്രൈവ് കിട്ടുന്നത്. ഇതിൻ്റെ ബാറ്ററീൻ്റെ ടെർമിനലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓൾട്ടർനേറ്റർ ഉപയോഗിക്കുന്നത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നേരത്തെ കാണിച്ചൊന്നും കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു ഓൾട്ടർനേറ്ററാണ് ഇപ്പോൾ രണ്ടാമത് എടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവ്. അതിൻ്റെ പുള്ളി ആദ്യം കാണിച്ചത് വി ബെൽട്ടാണ്, ഇപ്പം കാണിച്ചിരിക്കുന്നത് സെർപ്പൻറ്റൈൻ ബെൽട്ടാണ്. അത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇതാണ് സെർപ്പൻറ്റൈൻ ബെൽട്ട് എന്ന് പറയുന്നത്. ഇതൊരു ഓപ്പൽ കോർസയിൽ വരുന്നതാണ്. ഇവിടെ നോക്കാം, ഈ ആദ്യം കാണിച്ച ഓൾട്ടർനേറ്ററിൽ നിന്നും ഈ രണ്ടാമത്തെ ഓൾട്ടർനേറ്ററിലൊരു എക്സ്ട്രാ ഒരു ഡിവൈസ് കാണാൻ പറ്റും. ഇതിൻ്റെ പേരാണ് വാക്വം പമ്പ്. വാക്വം പമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ വാക്വം പമ്പ് ഉപയോഗിക്കുന്നത് വാക്വം അസിസ്റ്റഡ് ബ്രേക്ക്, അല്ലെങ്കിൽ പവർ അസിസ്റ്റഡ് ബ്രേക്ക്, അല്ലെങ്കിൽ പവർ ബ്രേക്ക് എന്ന് പറയുന്ന കാര്യം പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഇനി ബ്രേക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഈ കാണുന്നത് ഒരു ബ്രേക്ക് പെഡലാണ്. ഈ ബ്രേക്ക് പെഡൽ അമർത്തുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. സാധാരണ നിലയിൽ മാസ്റ്റർ സിലിണ്ടറും അതുപോലെ തന്നെ വീൽ സിലിണ്ടറാണ് ഒരു ബ്രേക്കിൻ്റെ സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ബ്രേക്ക് പെഡൽ അമർത്തുമ്പോൾ അവിടെ നമുക്ക് മാസ്റ്റർ സിലിണ്ടറിൻ്റെ അത് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ കറുപ്പ് നിറത്തിൽ കാണുന്ന ഈ റൗണ്ട് ഭാഗമാണ് ബ്രേക്ക് ബൂസ്റ്റർ. അലുമിനിയം പെയിൻ്റ് അടിച്ചിരിക്കുന്നത് മാസ്റ്റർ സിലിണ്ടറാണ്. പിന്നെ അതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് നിറക്കുന്ന ടാങ്കാണ്. ഈ മാസ്റ്റർ സിലിണ്ടറിൽ നിന്നാണ് ഓരോരോ ടാങ്കിലേക്ക് പോകുന്നത്. ഇതൊരു ബജാജ് ഓട്ടോറിക്ഷൻ്റെ ബ്രേക്ക് സിസ്റ്റമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ബൂസ്റ്റർ ഇല്ല, മാസ്റ്റർ സിലിണ്ടർ മാത്രമേ ഉള്ളൂ. ബ്രേക്ക് അമർത്തുമ്പോൾ മാസ്റ്റർ സിലിണ്ടർ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ബ്രേക്ക് ബൂസ്റ്റർ ഇല്ലാത്ത ഒരു മോഡലാണ്. ഈ കാണുന്നത് ആണ് ടാൻഡം മാസ്റ്റർ സിലിണ്ടർ. ഈ മാസ്റ്റർ സിലിണ്ടറാണ് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡിനെ പ്രഷർ ചെയ്ത് നമ്മുടെ ഡ്രമ്മായാലോ അല്ലെങ്കിൽ ഡിസ്ക്കായാലോ അവിടെ ബ്രേക്കിനെ പ്രഷർ ചെയ്ത് ആ ബ്രേക്കിനെ അവിടെ ജാമാക്കി നിർത്തുന്നത്. അപ്പോൾ ഈ കറുപ്പ് നിറത്തിൽ കാണുന്ന സാധനമാണ് ബൂസ്റ്റർ എന്ന് പറയുന്നത്. ഈ ബൂസ്റ്റർ ഉള്ളതുകൊണ്ടാണ് ഇതിന് പവർ അസിസ്റ്റഡ് ബ്രേക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാക്വം അസിസ്റ്റഡ് ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ച ഓൾട്ടർനേറ്ററിൻ്റെ കൂടെ വാക്വം പമ്പുണ്ട്. ആ വാക്വം പമ്പ് എന്നുള്ള വാക്വം ഈ കാണിച്ചിരിക്കുന്ന ഒരു പോയിൻ്റ് കണ്ടില്ലേ, ആ പോയിൻ്റിലേക്ക് നമ്മളൊരു പൈപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്യും. അപ്പോൾ എൻജിൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ കറങ്ങുന്ന സമയത്ത്, എൻജിൻ കറങ്ങുന്ന സമയത്ത് ഓൾട്ടർനേറ്റർ കറങ്ങും, അങ്ങനെ വാക്വം പമ്പ് പ്രവർത്തിക്കും. ആ വാക്വം പമ്പ് എന്നുള്ള ലൈന് ബ്രേക്ക് ബൂസ്റ്ററിൻ്റെ ഈ തൊട്ട് കാണിച്ചിരിക്കുന്ന പോയിൻ്റിലേക്ക് ഒരു പൈപ്പ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എൻജിൻ പ്രവർത്തിക്കുന്ന എല്ലാ സമയത്തും ഈ ബൂസ്റ്ററിൻ്റെ അകത്ത് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. ഈ ബൂസ്റ്ററിൻ്റെ അകത്ത് ഒരു ഡയഫ്രം യൂണിറ്റ് ഉണ്ട്, വലിയൊരു ഡയഫ്രം ഉണ്ട്. അപ്പോൾ ആ ഡയഫ്രം നമ്മൾ ബ്രേക്ക് അമർത്തുന്ന സമയത്ത് അവിടെ ഒരു വാൾവ് ഓപ്പൺ ആവുകയും ഈ ഡയഫ്രം ബ്രേക്കിൻ്റെ അല്ലെങ്കിൽ ഡ്രൈവറുടെ എഫേർട്ടിനെ കുറക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, എപ്പോഴെങ്കിലും ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റർ കറങ്ങില്ല, ആ സമയത്ത് വാക്വം പമ്പും കറങ്ങില്ല, അങ്ങനെ ബ്രേക്ക് ഫെയിലാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ബ്രേക്ക് ഹാർഡാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ഞാൻ ഈ വാക്വം പമ്പ് നിങ്ങൾക്ക് അഴിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ വാക്വം പമ്പിന് ഡ്രൈവ് കിട്ടുന്നത് ഓൾട്ടർനേറ്ററിൻ്റെ സെൻട്രറിൽ വരുന്ന ഷാഫ്റ്റ് അല്ലെങ്കിൽ റോട്ടർ ഷാഫ്റ്റിനെ കൊണ്ട് തന്നെയാണ് ഇതിന് ഡ്രൈവ് കിട്ടുന്നത്. അപ്പോൾ ഈ വാക്വം പമ്പ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്വം പമ്പ് കാണാൻ പറ്റും. ഇപ്പം വരുന്ന കാറുകളിൽ ഈ വാക്വം പമ്പ് ക്യാം ഷാഫ്റ്റിൻ്റെ കൂടിയാണ് വരുന്നത്, അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പുതിയ കാറുകളിലില്ല. ചില ലോറികളിൽ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി കറങ്ങുമ്പോൾ അതിൻ്റെ ഷാഫ്റ്റ് കറങ്ങുന്നത് കാണാൻ പറ്റും. ഇതൊരു വെയിൻ ടൈപ്പായിട്ടുള്ള ഒരു വാക്വം പമ്പാണ്. ഈ പമ്പിൻ്റെ ഉൾഭാഗം കൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ വാക്വം പമ്പ്, ഇത് പെട്രോൾ വണ്ടികളിൽ വാക്വം പമ്പ് ഉണ്ടാവാറില്ല, കാരണം മാനിഫോൾഡ് വാക്വം ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഡീസൽ വണ്ടികളിൽ മാത്രമാണ് വാക്വം പമ്പ് ഉണ്ടാവുക, അതാണ് വേറൊരു കാര്യം. ഈ വാക്വം പമ്പ് എന്ന് പറയുന്നത് ഇതൊരു വെയിൻ ടൈപ്പായിട്ടുള്ള വാക്വം പമ്പാണ്. ഈ വാക്വത്തിൻ്റെ പമ്പിൻ്റെ അകത്ത് വരുന്ന വെയിനുകൾ ഞാൻ കാണിച്ചു തരാം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൻ്റെ വെയിൻ എന്ന് പറയുന്നത്. ചിലതിൽ നാലെണ്ണം ഉണ്ടാവും. ഇതിങ്ങനെ മേലേക്കും താഴേക്കും അല്ല, സൈഡിലേക്ക് പുറത്തേക്ക് കറങ്ങുമ്പോൾ പുറത്തേക്ക് തെറിക്കുകയും ചെയ്യുക. അത് ഞാൻ കാണിച്ചു തരാം. പമ്പ് ഒന്ന് കറക്കി കാണിച്ചു തരാം. ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഴയ വണ്ടികളുള്ളവർ, പ്രത്യേകിച്ചിട്ട്
ഈ ഓൾട്ടർനേറ്ററിൻ്റെ കൂടെ വാക്വം പമ്പ് വരുന്ന മോഡലുള്ള പഴയ വണ്ടികളുള്ള എല്ലാവരും ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് സൗണ്ട് എന്നൊക്കെ വരുന്നതിൽ കൃത്യമായിട്ടും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ബെൽറ്റ് മാറേണ്ടതാണ്. ബെൽറ്റിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പഴയ മോഡൽ വണ്ടികളിൽ ഇത്തരത്തിൽ ചെറിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വണ്ടി ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവർടേക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് ഹാർഡാവും. ആ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതാണ്. പുതിയ മോഡൽ വണ്ടികളിൽ ഇത്തരം പ്രശ്നങ്ങളില്ല. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ബാറ്ററിയുടെ വാർണിംഗ് ലൈറ്റ് വരും. പക്ഷേ ബാറ്ററി വാർണിംഗ് ലൈറ്റ് അല്ലാതെയും വരാം. ബാറ്ററി വീക്കായാലോ ഒക്കെ ബാറ്ററി വാർണിംഗ് ലൈറ്റ് വരും. മറ്റ് ഇൻഡിക്കേഷനും കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല. അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.